എൻ്റെ പേര് ബാബു, ബാബു നീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൃഷിയോടുള്ള ഒരു പാഷൻ എന്നൊക്കെ പറയില്ലേ, ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഈ കൃഷിയെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നെൽപ്പാടം വിരിഞ്ഞു നിൽപ്പൂ, മഞ്ഞപ്പുതപ്പൂ പുതച്ച പോലെ, കുഞ്ഞിളം കാറ്റിൻ്റെ താളത്തിലാടി, തെങ്ങോല കിളികളതേറ്റുപാടി. ബാബു നീലൻ, കേരള ഗവൺമെൻറ് കർഷക ജ്യോതി അവാർഡ് നൽകി ആദരിച്ച ബാബു നീലൻ, എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള കറുകുറ്റി ഗ്രാമത്തിൻ്റെ അഭിമാനമായ, അല്ല കേരളം മുഴുവൻ ആദരിക്കുന്ന ശ്രീ ബാബു നീലൻ. ഈ യുവ കർഷകൻ്റെ കാർഷിക വിശേഷങ്ങളിലേക്ക് ബാബു, ബാബു നീലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ അടുത്ത് ഏകദേശം ഒരു 10-12 വർഷമായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നിന്നൊക്കെ പകർന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ അടുത്ത് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ചെറുതിലൊക്കെ ചെറുപ്രായത്തിലൊക്കെ അപ്പൻ ഇതുവരെ പാടത്ത് പണിയെടുക്കുന്നത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പൻ്റെ വിതയും വരമ്പ് പണിയും ഒക്കെ ചെറുതിലെ എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ബാബു നീലൻ്റെ വാക്കുകളിലൂടെ പിന്നെ ഞാൻ വളർന്നു വന്നപ്പോഴാണ് ഈ പാടൊക്കെ ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയങ്കര വിഷമമാണ്. അങ്ങനെയാണ് ഒരിക്കൽ ഈ പാടത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പാടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സ്ഥലം ഇങ്ങനെ തരിച്ചായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തുകൂടാ എന്നുള്ള ചിന്ത വന്ന് അങ്ങനെ കൃഷിഭവനൊക്കെ ആയിട്ട് സംസാരിച്ച്, ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല, ഇത് വേറെ വ്യക്തികളുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ പണിയാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കൃഷി പണിയാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് കൃഷി ചെയ്തു വരുന്നത്. 8 വയസ്സ് തുടങ്ങി ഈ പാടത്ത് പണി കരിപ്പിടിമ പിടിച്ച് ഉഴവും കരി പോക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കരിമ കയറുന്ന ചവറ്, അതേ കണ്ടീഷനിലാണ് ഞാൻ ഈ പാടത്ത് പണി തുടങ്ങിയത്. പിന്നെ വലിപ്പത്തിലായി കഴിഞ്ഞപ്പോൾ പിന്നെ വെത, ഞവറക്ക, വരമ്പ് പണി ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഞാൻ കരാറെടുക്കും. കരാറെടുത്ത് ചിലപ്പോൾ രാത്രി വരമ്പ് പണിയും, പകൽ വിതയ്ക്കും. ബാബു നീലൻ്റെ അങ്ങനെയൊക്കെ പണി ചെയ്തുകൊണ്ട് നടന്ന കുഞ്ഞു നീലൻ്റെ ഇപ്പോൾ വയസ്സ് 78 ആയി. അന്ന് കൂലി എന്ന് പറഞ്ഞാൽ ഒന്നാലട, അല്ലെങ്കിൽ അടങ്ങഴി നെല്ല്, ഇതൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കൂട്ടിയാ പേരൻ്റെ താങ്ങണ മോനെ, വലത്ത് കൂട്ടിയാ പേരൻ്റെ മോനെ, ഏറ്റേറ്റിക്കോട്ടും കണ്ണത്തിൻ്റെ ഒരു മൂല താകി പേര് മോനെ. തേക്കുപാട്ടിൻ്റെ നാടൻ ഈണത്തിലൂടെ പറയാലേ.
പണ്ടൊക്കെ കൊയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഒക്കെ പാടെ കൊയ്യാൻ പോയി കഴിഞ്ഞാൽ ഏഴിലൊന്ന് പതമ്പ് ആറ് പറ അവരെടുത്തിട്ട് മുതലാളി എടുത്തിട്ട് ഒരു പറ നമുക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പാടങ്ങളിലൊക്കെ കൊയ്ത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊയ്ത്തുമില്ല, തിരക്കുമില്ല, ഒന്നുമില്ല. ഇന്നത്തെ ചെറുപ്പക്കാരും ഈ പാടത്തിറങ്ങി ആരും പണിയില്ല. ഇപ്പോൾ എൻ്റെ മോൻ, ഞാൻ ഒരു പഴയ എൻ്റെ അപ്പനായിട്ട് ഈ പാടത്ത് വെതയും ഞാൻ മുറിക്കേണ്ടായതാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ പണി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ് ഏതാണ്ട് അവസാനിക്കാറായി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ വീണ്ടും കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഈ പാടത്ത് ഉള്ള പണികൾ മുഴുവനും ഇപ്പോൾ അവൻ നടത്തി കൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുപ്രായം തുടങ്ങി ഞാൻ എൻ്റെ അപ്പനൊക്കെ ഈ പാടത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതും വേർത്ത് വരിച്ച് വരുന്നതും ചെളി കുളിച്ച് വരുന്നതും കണ്ടു വളർന്നൊരാളാണ് ഞാൻ. അങ്ങനെയാണ് എന്നിലേക്ക് കൃഷിയെക്കുറിച്ചുള്ള ആഗ്രഹം ചെറുതിലെ തന്നെ വിത്ത് പാകിയത്. അപ്പനാണ് ആ വിത്ത് പാകിയത്. എൻ്റെ മക്കള് സ്കൂളിൽ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ പാടത്ത് വരമ്പ് പണി കരാറെടുക്കണത്. രാത്രി ഞാൻ വരമ്പ് കളത്തിടും, അവരെ കൊണ്ട് വരമ്പ് വായിരിക്കും. ക്ലാസ്സിൽ പോകേണ്ട നേരത്ത് അവർ ക്ലാസ്സിൽ പോകും. അങ്ങനെ അത്ര ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഇപ്പോൾ മൂത്ത മോൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ, രണ്ടാമത്തെ അവൻ കൃഷിപ്പണി, മൂന്നാമത്തെ അവൻ പാടത്തെ പണിക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഇനിയും പാടില്ലാണ്ടായി. ഇപ്പോൾ വിതയ്ക്കാനായിട്ട് കണ്ണി കണ്ടവരൊക്കെ കൂട്ടിന്ന് വിതപ്പിക്കണം. എന്നാലും ഈ തവണ ഞാൻ എൻ്റെ പഴയ ഓർമ്മ വെച്ചിട്ട് ഒരു കണ്ടം വിതച്ചു. ഇന്നിപ്പോൾ പാടില്ല, എന്നാലും വന്ന് ഓരോ വഴികളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. 10, 20, 25 പറ 30 പറക്ക് നിലം ഞാൻ വിതയ്ക്കും. ഞാൻ വിതച്ചുകൊണ്ടിരുന്നവല വിതയുടെ ആശാനാണ് ഞാൻ. എൻ്റെ അപ്പനും അങ്ങനത്തെ വിതക്കാരനായിരുന്നു. 35 പലർക്കായിട്ട് 30-35 പറ വിത്ത് ഞാൻ വിതയ്ക്കും. പലർക്കായിട്ട്, ഒരാൾക്ക് തന്നെയല്ല, ആ ഈ പാടം മുഴുവനും. ഞാൻ അങ്ങനത്തെ ഒരു കൃഷി പണിക്കാരനായിരുന്നു. ഇതുവരെയായിട്ട് ഒരു നേട്ടം ഈ കൃഷിപ്പണിക്ക് ഇറങ്ങിയിട്ട് ഒരു നേട്ടം വന്നിട്ടില്ല. ഇന്നിപ്പോൾ 100,000 രൂപ അടുത്തോളം സൊസൈറ്റിയിൽ കടം വരുത്തിയാണ് ഇപ്പോൾ ഈ പണികൾ ഓടിക്കുന്നത്. പിന്നെ ഒരു തൊഴിലുണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ ഓർമ്മ വെച്ചിട്ട് അവൻ ഓരോ പണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് നടക്കുന്നത്. കാരണന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള അതാണല്ലോന്ന് കണക്കാക്കി. അല്ലാണ്ട് ഇതിൽ യാതൊരു ലാഭം ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. അതും ആദ്യം ആയിട്ട് ഈ പൊടി വിതയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മുണ്ടോൻ പൊടി കർക്കിടക മാസത്തിൽ
കർക്കിടം വിതനം കർക്കിടത്തിൽ എർമക്കാരി ഓണോട്ടൻ ഇതൊക്കെ വിതനം കർക്കിട മാസത്തിൽ കൊയ്യും. അത് കൊയ്ത് കഴിഞ്ഞിട്ട് ചിങ്ങ മാസത്തിൽ ഓണത്തിന് മുമ്പ് ഈ പാടങ്ങൾ മുഴുവനും ഞാറിട്ട് കൊണ്ടുവന്നിടും. അങ്ങനെ രണ്ട് പൂപ്പ ഈ പാടത്ത് പടിയാറുള്ളൂ. പിന്നെ കനാലിൽ വെള്ളം വന്നതിന് ശേഷമാണ് ഇപ്പം ഈ മൂന്ന് പൂപ്പായേക്കണത്. രണ്ട് ഓണോട്ടൻ, എരമക്കാരി, കർത്താരൻ, പിന്നെ ചെറുവത്തിൻ്റെ ആയിരൊന്നും പറയണ്ടല്ലോ. പിന്നെ നഗരം നോവിയൊക്കെ ഉണ്ട്, അത് പറയണ്ടാ. പിന്നെ നഗരത്തിലേക്ക് വടക്കൻ ചോന്ന ഈറ്റേനി, കറുത്ത ഈറ്റേനി, ഇതൊക്കെയാണ് മകരപ്പൂപ്പ്. മുണ്ടോ പൂപ്പാണ്, മുണ്ടോത്തിന് പൊടി വരയ്ക്കുന്നതാണ് ഈ ഓണോട്ടൻ, എരുമക്കാരി, കർത്താരി. പുതുമഴ പെയ്യുമ്പോൾ പൊടി വരയ്ക്കണേ. അപ്പോൾ പൊടി വരയ്ക്കുമ്പോൾ പൊടി വരയ്ക്കണേന്നു വെച്ച് കഴിഞ്ഞാൽ കട്ട, ഈ പാടത്ത് കട്ടയുണ്ട്, കട്ട തല്ലി ഉടയ്ക്കണം. ആ തല്ലി ഉടച്ച് കഴിഞ്ഞിട്ട് കാളയെ പൂട്ടി, വിതച്ചും കൊണ്ട് കാളയെ പൂട്ടി ഉഴുത് കൊളുത്താണ്. അങ്ങനെയാണ് പൊടി വതയ്ക്കുന്നത്. ഇപ്പോൾ മുണ്ടോ പിന്നെ ഞാറിട്ട് നടാണ്. അത് ചോന്ന ഈറ്റേനിയും കറുത്ത ഈറ്റേനിയും ഈ പാടം പണിയാണ്ട് കിടന്ന കാരണമുണ്ട് പാമ്പും ചേമ്പും ആൾക്കാർക്ക് നടക്കാൻ പാടില്ലാണ്ട് ആയ കാരണമുണ്ട്. പിന്നെ പാവു ഇപ്പം കൃഷിപ്പണിയിൽ മുമ്പ് ഇവിടെ ഇറങ്ങിയത് ഇങ്ങനെ കിടന്ന് ഈ മുടിഞ്ഞതുപോലെ കിടന്ന് ചുറ്റും വീടുകളും അക്കരക്കരൊക്കെ വീടുകളും ഈ പാടം ഈ നടുക്ക് ഇങ്ങനെ ചേമ്പും പാമ്പും കുറുക്കനും പട്ടിയും ഇങ്ങനെ മേഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് പാടം പണിയാണ്ട് ഇട്ടേക്കരുത് ഒരു കാരണവശാലും. ഞാൻ ഇന്നിപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാലും അത് താഴെയുള്ള പിങ്കാമ്പികൾ ഇത് ചെയ്യണം. പിന്നെ പലചരക്കടയാണ്, നമുക്ക് സ്വന്തമായിട്ട് ഭൂമികളൊന്നും ഇല്ല. സൊസൈറ്റി സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ലോൺ തന്നിട്ടുണ്ട്. നമുക്ക് 100,000 രൂപയുടെ ഇതൊക്കെ എടുക്കാനുള്ള കഴിവില്ലാതെ അത് അല്ല. എന്നാലും അവർ അത്തരത്തു പോലെ അവർ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ആൾക്കാരും മിക്കവരും ഇതിന് സഹകരണമുണ്ട്. ആ കൃഷി ഓഫീസും എല്ലാവരും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എത്തണത്. ഇതിൽ നേട്ടമൊന്നും ഇല്ല എന്നുള്ളത് അവർക്കും അറിയാം. കൃഷിയോടുള്ളൊരു പാഷൻ എന്നൊക്കെ പറയില്ലേ, ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കൃഷിയെ അത്രമാത്രമേ സ്നേഹിക്കുന്ന നെൽകൃഷി. കാരണം ഇത് പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു പാടം കാണാൻ ഇവിടെ ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഈ പാടം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അത് ഈ പ്രകൃതിയെ പച്ച പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു കരവിരുത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാലഘട്ടത്തിലെ ആൾക്കാർ പാടം മണ്ണിട്ട് നികത്തുന്നു, പാടത്തെ എങ്ങനെയാണ് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിയെ എങ്ങനെ കുറേ കൂടി ഭംഗിയാക്കാൻ ശ്രമിക്കും, എങ്ങനെ നമുക്ക് പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കാണും ഇത്രയും പല രീതിയിൽ ചെടികൾ വച്ച് പിടിപ്പിക്കുന്നു. ഇതുപോലെ രണ്ട് ഏറുമാടങ്ങളൊക്കെ വച്ച് കെട്ടി വട്ടാണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ കൃഷിയെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് കാണുമ്പോഴെങ്കിലും കുറേ കയറിയൊക്കെ വന്ന് ഇത് കണ്ട്, കാരണം ഓരോ മലയാളിയും അരിഭക്ഷണം കഴിക്കുന്നവരാണ്. പലർക്കും അറിയില്ല, പല ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലെന്ന് നെല്ലുണ്ടാകുന്ന അരി ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് ഒരു ഗൃഹപാഠം കൂടിയാണ് നമ്മുടെ ഈ കൃഷി ഇടം. എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഈ കൃഷി നെൽകൃഷിയോടാണ് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിവാഞ്ച ഒരു ആഗ്രഹം കിടക്കുന്നത് ചെയ്യാൻ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭവൻ്റെ ഭാഗത്തും പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നഷ്ടമാണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പലിശരഹിത വായ്പയൊക്കെ കർഷകർക്ക് നെൽകൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്, പലിശരഹിത വായ്പ. ഈ പാടം ഇങ്ങനെ എത്ര ഭംഗിയാക്കണമെങ്കിൽ അതിന് വേണ്ടി ധാരാളം നല്ല എഫേർട്ടുണ്ട്. കാരണം ഞങ്ങൾ പാടത്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ കാട് പിടിച്ച് മരമ്പില്ലാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുക, അരഞ്ഞാണമില്ലാത്ത കുഞ്ഞിനെ പോലെ രൂപരഹിതമായിട്ട് കിടക്കുന്നൊരു പാടത്താണ് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അകമണി സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം നല്ല സുഹൃത്തുക്കൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം നല്ല സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന നല്ല മോട്ടിവേഷനൊക്കെയാണ് എന്നെ ഇതിന് മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ കർഷക ജ്യോതി അവാർഡ് എനിക്ക് ലഭിച്ചു. എറണാകുളം ജില്ലയിൽ ഒന്നാം സ്ഥാനക്കാരനായിട്ട് കർഷക ജ്യോതി അവാർഡ്, നെൽകൃഷിക്കായിട്ടുള്ള ഒരു കർഷക ജ്യോതി അവാർഡ് കിട്ടി. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം എൻ്റെ അപ്പനൊക്കെ പാടത്ത് പണിയെടുക്കുന്ന കാലത്ത് കൃത്യമായിട്ട് കൂലി പോലും ലഭിച്ചിട്ടില്ല. ഈ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പ്രോത്സാഹനം കിട്ടുമ്പോൾ അത് വല്ലാത്ത ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും പല അവാർഡുകളും നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നേടാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തരം ഭ്രാന്ത് തന്നെയാണ് കൃഷിയോട്, വല്ലാത്തൊരു അഭിനിവേശമാണ്. എനിക്ക് വരും തലമുറയോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഇനിയെങ്കിലും ഇതുപോലുള്ള പാടങ്ങളെ നശിപ്പിക്കരുത്, മണ്ണിട്ട് നശിപ്പിക്കരുത്. തരിച്ചു കിടക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ നമുക്കവിടെ കൃഷി ഇറക്കണം. കാരണം അരിഭക്ഷണം കഴിക്കാത്ത ഒരു മലയാളി പോലുമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, ഇന്നത്തെ തലമുറയുടെ വിചാരം നമ്മൾ കഴിക്കുന്ന ചോറ് അരി ഏതെങ്കിലും ഫാക്ടറികളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവരുടെ വിചാരം. നമുക്ക് ഇത്ത കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ഈ പാടത്ത് കൊയ്ത്ത് ഉത്സവത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു. ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിക്കുന്ന അരി ഉണ്ടാകുന്ന ചെടി എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അവർക്കറിയില്ല. തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകണം ഈ പാടമൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുമ്പോൾ. സർക്കാരൊക്കെ അതിനുവേണ്ടിയുള്ള നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. പുഞ്ചനെൽപാടം വിരിഞ്ഞു നിൽപ്പൂ, മഞ്ഞപ്പുതപ്പൂ പുതച്ച പോലെ, കുഞ്ഞിളം കാറ്റിൻ്റെ താളത്തിലാടി, തെങ്ങോലക്കിളികളതേറ്റുപാടി. പുഞ്ചനെൽപാടം വിളഞ്ഞു നിൽപ്പൂ, മഞ്ഞപ്പുതപ്പൂ വിരിച്ച പോലെ, കുഞ്ഞിളം കാറ്റിൻ്റെ താളത്തിലാടി, തെങ്ങോലക്കിളികളതേറ്റുപാടി. എനിക്ക് ഈ പാടം തരുന്നത് നെല്ല് മാത്രമല്ല പല കവിതകളും കഥകളുമൊക്കെ എനിക്ക് തരുന്ന ഒരു ഇരിപ്പിടമാണ് എൻ്റെ പാടം. കവിതകൾ ജനിക്കും, കഥകൾ ജനിക്കും. അതിന് കാരണം സർഗാത്മകത, പ്രകൃതിയിൽ നിന്നാണ് സർഗാത്മകത മനുഷ്യരിലേക്ക് ഉണ്ടാകുക. പല കവികൾക്കും കവിതകൾക്ക് എഴുതുവാനും കഥകൾ എഴുതുവാനും നിദാനമായ സ്ഥലം ഇതുപോലുള്ള പ്രകൃതിരമണീയമായ പാഠങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകതയെ ഉണർത്തുവാൻ, കഴിവുകളെ ഉണർത്തുവാനൊക്കെയായിട്ട് പ്രകൃതി നമ്മളെ സഹായിക്കും. നിങ്ങളേവരെയും എൻ്റെ പാഠത്തേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പച്ച കസവണിഞ്ഞ നെൽപ്പാടമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയങ്ങൾക്ക് ആനന്ദം പകരുന്ന മനോഹര കാഴ്ചകൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ പച്ചപ്പിനെ നോക്കിയൊന്ന് സന്തോഷപൂർവ്വം നോക്കി നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറാറുണ്ട്. കാരണം എൻ്റെ ഏകാന്തതയിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. എൻ്റെ മുഴുവൻ സങ്കടവും ഞാനിവിടെ ഒന്ന് ഇറക്കി വയ്ക്കാറുണ്ട്. ഞാൻ എൻ്റെ മുഴുവൻ പ്രണയവും ഈ പാടത്തേക്ക്. എൻ്റെ മക്കളെപ്പോലെയാണ് ഞാൻ ഈ നെൽച്ചെടികളെ കാണുന്നത്.
ഇവരുടെ വളർച്ച എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട്. ഇത് കതിര് നൽകുമ്പോൾ, വിളവ് നൽകുമ്പോൾ ഒരു അപ്പനെന്നുള്ള രീതിയിലുള്ള ഒരു സന്തോഷം, ഒരു 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 ബലവുമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വാചാലമാകുന്നത് കൃഷി എന്നിൽ അത്രമാത്രം കയറി കിടക്കുന്നുണ്ട്. എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ എന്നെ അത്രമാത്രം വാരി പുണർന്നിരിക്കുകയാണ് നെൽകൃഷി. പലരും ചോദിച്ചിട്ട് ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് വേണ്ടി എന്തിനാ അങ്ങനെയൊക്കെ പോണേ, ഒരു ലാഭം ഇല്ലെങ്കിൽ പിന്നെ എന്തിനും നിർത്തിക്കൂടെ. പക്ഷേ ഞാൻ പിന്മാറാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ ആവേശത്തോടു കൂടി എന്നെ ഈ പാഠം മാടി വിളിക്കുകയാണ്. എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. കാരണം നഷ്ടങ്ങളുടെ കഥകളുമായിട്ടാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടങ്ങൾ സഹിച്ചാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് എത്ര കാശ് കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരു സന്തോഷമാണ്. അതാണ് കൃഷി, അതാണ് മലയാളി. മലയാളികൾ കൃഷിയെ സ്നേഹിക്കണം. നമ്മൾ ഉണ്ണുന്ന അന്നത്തെ, അതിന് കാരണമായ വയലേലകളെ ഒക്കെ നമ്മൾ പ്രണയിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ സ്വന്തമായി കണ്ട് നമ്മളതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ഞാനിങ്ങനെ ഈ ചെടികൾ നടുന്നതും, സാധാരണ ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, പക്ഷെ ഞാനിങ്ങനെ ചെടി നനയ്ക്കുന്നതും ചെടിയിടുന്നതും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കും. ഫോട്ടോസൊക്കെ ആണെങ്കിലും പങ്കുവയ്ക്കും. ഈ ദൂര വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയാറുണ്ട്. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ മലയാളിത്വം നമ്മളിന്ന് വിട്ടുപോകില്ല. അതുകൊണ്ടാണ് നല്ല പുറത്തു രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണുമ്പോൾ, ബാബു നീ ഇന്നലെയും കൂടി എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ആരാണെങ്കിലും മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നെല്ല് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇതിനെ കൂടുതൽ സ്നേഹിക്കുകയും, മാത്രമല്ല നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ എന്തിനെ കൂടുതൽ സ്നേഹിക്കുന്നുവോ അതിനെക്കുറിച്ച് നമ്മൾ വാചാലരാകും അല്ലേ. ഞാൻ എൻ്റെ കൃഷിയെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും എൻ്റെ മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ പ്രണയവും ഇവിടെ ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വാചാലമാകും. നമ്മളിങ്ങനെ ഈ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴും ഈ നെല്ലിനെയൊക്കെ ശുശ്രൂഷിക്കുമ്പോഴും അവർ നമുക്ക് തിരിച്ചു തരുന്ന ഒരു പ്രതിസ്നേഹമുണ്ട്. അവരുടെ വളർച്ചയിലൂടെ, അവർ നമുക്ക് തിരിച്ചു തരുന്ന അവരുടെ ഭംഗിയിലൂടെ നമുക്ക് തിരിച്ചു തരുന്നൊരു ആനന്ദം, ഇതാണ് കൃഷി. നമ്മളെന്ത് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും. അത് വല്ലാത്തൊരു പ്രാർത്ഥനയും ഒരു ആധ്യാത്മികതയൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെല്ലാം പ്രതിഫലം നമുക്ക് ദൈവം തരുന്നൊക്കെയാണല്ലോ. ഈ പ്രകൃതിയിലേക്ക് നമുക്ക് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രകൃതിയെ മലിനമാക്കാതിരുന്നാൽ, തിരിച്ച് പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. ഇപ്പോൾ നമുക്ക് ഭയാനകമായ വെള്ളപ്പൊക്കവും ഇതൊക്കെ നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ പൂട്ടിക്കളഞ്ഞ ജലസ്രോതസ്സുകളുടെ ഒഴുക്കിനെ ഒഴുക്കാണ്. പാടങ്ങളിലൂടെ സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തെ നമ്മൾ ബോധപൂർവം തടഞ്ഞു നിർത്തി നമ്മൾ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ നട്ടോട്ട് ഓടുകയാണ്. ജലത്തിൻ്റെ സുഗമമായ ഒഴുക്കിനൊക്കെ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടാനായിട്ട് ഇതുപോലുള്ള വയലേലകളിലേക്ക് കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ള വഴികൾ ഒരുങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃഷിയെ സ്നേഹിക്കാം, പാടങ്ങളെ പാടങ്ങളായി തന്നെ ഇടാം. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ പാടങ്ങളെ രക്ഷിക്കാം. എൻ്റെ അപ്പൻ വളരെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാടങ്ങളൊക്കെ ഇങ്ങനെ നശിച്ച് കാണുമ്പോൾ. കാരണം എൻ്റെ വീട് ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ ഒരു ദ്വീപായിരുന്നു, എൻ്റെ വീടിന് ചുറ്റും നെൽപ്പാടമായിരുന്നു. ഇത് ഇന്നിപ്പോൾ ചുറ്റും മരങ്ങളായി, കാടായി, നെൽപ്പാടങ്ങളെല്ലാം നശിച്ചു. ഈ അവശേഷിക്കുന്ന സ്ഥലത്ത് ഇനിയെങ്കിലും നമുക്ക് ഒരു കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണെന്ന് എൻ്റെ അപ്പൻ എന്നോട് പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അപ്പൻ്റെ വാക്കുകളൊക്കെയാണ് എന്നെ ഇതിനൊക്കെ കൂടുതൽ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ കൃഷി, ഞാൻ ഈ കൃഷി ഇവിടെ നിന്ന് പോകുമ്പോൾ, കാരണം ഈ നെല്ലിൻ്റെ വളർച്ച കണ്ട് ആസ്വദിക്കാൻ ഒരു വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാനിവിടെ വന്നിരിക്കും, വൈകുന്നേരം ഒത്തിരി ഇരുട്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അത്രയും ഞാൻ എൻ്റെ പാടത്തെ പ്രണയിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കേടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാവും. ഇത് ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പിൻ്റെ സമയമാകും. അത്ര വരെ ഇതിങ്ങനെ വരുമ്പോൾ അത്രയും വരെ വളരെ കരുതലോടുകൂടിയാണ് ഞാനിതിനെ സ്നേഹിക്കുന്നത്. ഇവിടെ ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ 10 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഞാനാണിത് തുടങ്ങി വെച്ചത്.
അതിനുശേഷം നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരെല്ലാം കൂട്ടുകാരൊക്കെ വന്ന് ചേർന്ന് ഞങ്ങളങ്ങനെ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ കറുകുറ്റിപ്പാടത്തുള്ള നമ്മുടെ ഈ കൃഷിപ്പാടത്തേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വരില്ലേ? കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമായി, കടുത്ത പ്രണയമായി ബാബു നീലൻ പ്രയാണം തുടരുകയാണ്.